വേറെ എക്സ്ട്രാ വേരിയസ് കൊമേഴ്ഷ്യൽ ടൂൾസ് ആൻഡ് സൊല്യൂഷൻസും ഇതിൽ ഇൻക്ലൂഡഡ് ആണ് ഇപ്പൊ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം ആണെങ്കിൽ അതിൽ എന്തുണ്ടായിരിക്കും ഒരുപാട് ഹാർഡ്വെയർസ് ഉണ്ടായിരിക്കും നമുക്ക് ആവശ്യമുള്ള സോഫ്റ്റ്വെയർസ് ഉണ്ടായിരിക്കും ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട് സ്റ്റോറേജിന് വേണ്ടിയിട്ട് ഹാർഡ് ഡിസ്ക് ഉണ്ട് പിന്നെ മെമ്മറി ഉണ്ട് റാം ഉണ്ട് അല്ലേ പിന്നെ അതുപോലെ നമുക്ക് ആവശ്യമുള്ള ബാക്കിയെല്ലാ സോഫ്റ്റ്വെയർസും നമ്മൾ ചെയ്യുന്നു എക്സ്ട്രാ ഹാർഡ് ഡിസ്ക് പ്രോസസർ പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോസസ്സർ അങ്ങനെ ഓൾ ടുഗതർ ആണ് നമ്മൾ അതിനെ ഒരു എന്ത് പറയാ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഒരു സിസ്റ്റം എന്ന് നമ്മൾ പറയാം അതുപോലെയുള്ള ഒരു കൺസെപ്റ്റാണ് ശരിക്കും ഹഡൂബ് ഹൂപ്പ് അപ്പം അതിൽ വരുന്ന ഇതേപോലെ വരുന്ന കമ്പോണൻസുകളാണ് എച്ച് ഡി എഫ് എസ് ആൺ മാറ്റ്യൂസ് പിഗ് ഹൈവ് എച്ച് ബേസ് ക്യൂബ് ഫ്ലൂം മാഹൌട്ട് സൂ കീപ്പർ ആൻഡ് ഓസി ഇതൊക്കെ ഇനി നമ്മളിതെല്ലാം കൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോവാണ് അപ്പം നമ്മളൊരു ലോജിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം പോലെ ഒരു ഹഡൂബ് ഊപ്പ് എക്കോ സിസ്റ്റത്തിന്റെ ഒരു ലോജിക്കൽ റെപ്രസെൻറ്റേഷൻ ആണത് ഓക്കെ ഇതിൽ ഫസ്റ്റ് വരുന്നതാണ് വെരി ഇമ്പോർട്ടൻറ്റ് എച്ച് ഡി എഫ് എസ് ഹെഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ഫയൽ സിസ്റ്റം നമ്മുടെ കമ്പ്യൂട്ടറിനായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഹാർഡ് ഡിസ്ക് അഥവാ നമ്മൾ സ്റ്റോർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന കാര്യം അപ്പം ഡിസ്ട്രിബ്യൂട്ടഡ് ഫയൽ സിസ്റ്റം ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഹഡൂബ് ഓപ്പ് അതിന് വേണ്ടിയിട്ടുള്ള പല പ്രോഗ്രാംസും ഓൾറെഡി ജാവയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത് ക്ലസ്റ്റേഴ്സ് എല്ലാം യൂസ് ചെയ്തിട്ട് അങ്ങനെയുള്ള ഹോൾ ടുഗദർ ദ സ്റ്റോറേജ് പർപ്പസസ് എച്ച് ഡി എഫ് എസിൻ്റെ മെയിൻ പർപ്പസ് എന്ന സ്റ്റോറേജ് ആണ് ദാറ്റ് ഈസ് ഹെഡ് ഓപ്പ് ഡിസ്ട്രിബ്യൂട്ടർ ഫയൽ സിസ്റ്റം അതുപോലെ അടുത്തതായിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് ടേം ആണ് യാൺ ആൻഡ് മാപ്പ് പ്രൊഡ്യൂസ് ഇപ്പം നമ്മുടെ ഒരു കമ്പ്യൂട്ടറിന് എന്തായി സ്റ്റോ മെമ്മറി ആയി സ്റ്റോർ ചെയ്യാൻ മെമ്മറി ആയി അപ്പം അതിനൊരു പ്രോസസ്സിങ് യൂണിറ്റ് വേണ്ടേ ആ ഒരു ആണ് ആക്ച്വലി ഈ ഒരു പാർട്ടിൽ വരുന്നത് ഇത് ഫസ്റ്റ് ഒക്കെ യാൺ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സെപ്പറേറ്റ് പാർട്ട് ഇല്ലായിരുന്നു ഓക്കെ ഇയറ്റ് അനദർ റിസോഴ്സ് നെഗോഷിയേറ്റർ ചില മാപ്പ് പ്രൊഡ്യൂസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ ഈ മാപ്പ് പ്രൊഡ്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പ്രൊസസർ ചെയ്യുന്ന ജോലി പോലെ എല്ലാ പ്രൊസസിംഗും നമ്മുടെ ബിഗ് ഡാറ്റ ഈ സ്റ്റോർ ചെയ്ത ഡാറ്റ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പ്രൊസസ്സിംഗും ചെയ്യുന്ന ആളാണ് ഈ മാപ്പ് പ്രൊഡ്യൂസ് പ്രോഗ്രാമിംഗ് ബേസ്ഡ് ഡാറ്റ പ്രൊസസ്സിംഗ് ഇത് തന്നെയായിരുന്നു നമ്മുടെ ഇത് ഹോൾ ടുഗതർ എല്ലാം ഒരു നമ്മുടെ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ചെയ്യുന്ന ജോബും കൂടെ ആദ്യം മാപ്പ് പ്രൊഡ്യൂസ് ആയിരുന്നു ചെയ്തിരുന്നത് അപ്പൊ അത് മാപ്പ് പ്രൊഡ്യൂസിന് അതൊരു ബേഡനായി മാറിയപ്പോഴാണ് ഒരു യാൺ ആൺ എന്ന് പറഞ്ഞിരിക്കുന്ന വേറൊരു പാർട്ടും കൂടെ അഥവാ നമ്മൾ കുറച്ച് ജോലി നമ്മുടെ വേറൊരാൾക്ക് നമ്മൾ ഇപ്പോൾ ഒരാൾക്ക് വർക്ക് ലോഡ് കൂടുമ്പോൾ വേറൊരാളിനെയും കൂടി ഒരു പെർട്ടിക്കുലർ ഫോമിലേക്ക് അസൈൻ ചെയ്യുന്ന പോലെ ഈ ആണ് നമ്മൾ കൊണ്ടുവരുന്നത് ഈ അറ്റ് അനദർ റിസോഴ്സ് നെഗോഷിയേറ്റ് അപ്പൊ ഒരുപാട് നമ്മുടെ എല്ലാ റിസോഴ്സിനും ഇതിനെല്ലാം ഹോൾ ടെതർ അത്യാവശ്യമുള്ള എല്ലാ റിസോഴ്സിനെയൊക്കെ ഹാൻഡിൽ ചെയ്യാൻ ഈ ആൺ ചെയ്യും അപ്പൊ മാപ്പ് പ്രൊഡ്യൂസിന് അതിന്റെ വർക്ക് ലോഡ് ഒന്ന് കുറഞ്ഞു കിട്ടും അപ്പൊ ഓൺലി ഫോർ പ്രൊസസിങ് ദ ഡാറ്റ അനാലിസിസ് ആൻഡ് പ്രോസസ്സിംഗിലേക്ക് മാത്രമായിട്ട് നമ്മുടെ മാപ്പ് പ്രൊഡ്യൂസ് ഒതുങ്ങും ഓക്കെ നെക്സ്റ്റ് അപ്പോൾ നമ്മൾക്കിപ്പോൾ ആക്ച്വലി ഒരു കമ്പ്യൂട്ടർ റിലേറ്റഡ് പറയുകയാണെങ്കിൽ നമുക്ക് സ്റ്റോറേജും ആയി പ്രൊസസറും ആയി ഇനിയും വേറെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് ഇപ്പോൾ ഈ പിഗ് ആൻഡ് ഹൈവ് എന്ന് പറഞ്ഞാൽ കുറി ബേസ്ഡ് പ്രോസസ്സിംഗ് ഓഫ് ഡാറ്റ സർവീസസ് ആണ് ഈ ഒരു പ്രൊസസ്സർ ഇതിന്റെ കൂടാതെ തന്നെ പിഗ്ഗും ഹൈവും നമ്മളിപ്പോൾ എക്സ്ക്യുഎൽ റിലേറ്റഡ് ആയിക്കപ്പ നമ്മുടെ നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ എസ് ക്യു എൽ സെർവറിനെ കൂടി ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ വേറെ ഡാറ്റ നമ്മുടെ കയ്യിലുണ്ടാവുന്ന ഇവിടെ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡാറ്റേനെ എസ് ക്യു എൽ റിലേറ്റഡായിട്ട് നമ്മൾ എന്ത് ചെയ്യണം പ്രോസസ്സ് ചെയ്യണമെങ്കിൽ നമുക്ക് ഹൈവിനെ ഹെൽപ്പ് ചോദിക്കാം അതുപോലെ സ്ക്രിപ്റ്റിംഗ് സ്ക്രിപ്റ്റിംഗിന് വേണ്ടിയിട്ട് നമുക്ക് പിഗിൻ്റെ ഹെൽപ്പ് ചോദിക്കാം ഇതും ആക്ച്വലി എസ് ക്യുഎൽ റിലേറ്റഡ് ആണ് ഈ മാപ്പ് ഒക്കെ ആക്ച്വലി പ്രോഗ്രാമിംഗ് കൺസെപ്റ്റ് കൺസെപ്റ്റാണ് അഥവാ ജാവേലാണ് നമ്മൾ അതിൻ്റെ കോഡൊക്കെ എഴുതുന്നത് അപ്പോൾ അതൊക്കെ സ്ക്രിപ്റ്റിംഗ് ആകുമ്പോൾ കുറച്ചും കൂടെ എന്ത് വേറെ രീതിയിലുള്ള സർവീസസ്സുകളായിരിക്കും പിഗ് തരാം അഥവാ നമുക്ക് കുറച്ചും കൂടെ ഇത്രയും ഒരു വൈഡ് വലിയ പ്രോഗ്രാം ആയിരിക്കില്ല നമുക്ക് കുറച്ചും കൂടെ അതിനെ കംപ്രസ് ചെയ്തിട്ടൊക്കെ സ്റ്റോറി കംപ്രസ് ചെയ്തിട്ടൊക്കെ ചെയ്യാനുള്ള ഒരു വർക്കിംഗ് ഒക്കെയാണ് പിഗ് റിലേറ്റഡ് ഉള്ളത് സോ സ്ക്രിപ്റ്റിംഗ് റിലേറ്റഡ് ആലോചിക്കും നമുക്ക് സ്ക്രിപ്റ്റിംഗ് രീതിയിലുള്ള കാര്യങ്ങൾ സർവീസസ് വേണമെങ്കിൽ നമുക്ക് പിഗിനെ പിഗ്ഗിൻ്റെ ഹെൽപ്പ് ചോദിക്കാം ഓക്കെ ഇവിടെയൊക്കെ നമ്മൾ എന്താണ് ഒരു എനിമൽസ് റിലേറ്റഡ് ആണ് എല്ലാം വരുന്നത് അല്ലേ ആക്ച്വലി എപ്പാച്ചി ഹഡൂബ് നമ്മൾ എപ്പോഴും ആണ് അതിന്റെ മെയിൻ എംബ്ലം ഇനി നെക്സ്റ്റ് വരുന്നത് എച്ച് ബേസ് ആണ് ദാറ്റ് ഈസ് നോൺ നോ എക്സ്ക്യൂൽ ഡാറ്റാബേസ് ഡാറ്റാ അഥവാ നമ്മൾ എച്ച് ബേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ എച്ച് ടി എഫ് എസ് ഡിസ്ട്രിബ്യൂട്ടർ ഫയൽ സിസ്റ്റത്തിലായിട്ട് നമ്മളെല്ലാം സ്റ്റോർ ചെയ്തിട്ടുണ്ട് പക്ഷെ അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഒരു കോളംനാർ ബേസിൽ അഥവാ വേറെ രീതി നമുക്ക് നമ്മുടെ കയ്യിൽ സ്ട്രക്ചേർഡും അൺസ്ട്രക്ചേർഡും സ്രെമി സ്ട്രക്ചേർഡ് ഡാറ്റ ഒക്കെ ഉണ്ടാക്കും അപ്പോൾ ഒരു കോളംനാർ ബേസിലുള്ള ഡാറ്റ സ്റ്റോറും കൂടെ നമുക്ക് ആവശ്യമായി വരുമ്പോഴാണ് നമ്മൾ എച്ച് ബേസിൻ്റെ ഹെൽപ്പ് ചോദിക്കാം സോ ദാറ്റ് ഈസ് എച്ച് പേസ് സ്ക്യൂപ്പ് എന്ന് പറഞ്ഞാൽ യൂസ്ഡ് ടു ട്രാൻസ്ഫർ ബൾക്ക് ഡാറ്റ ബിറ്റ്വീൻ ഹഡൂബ് ആൻഡ് എക്സ്റ്റേണൽ ഡാറ്റാ സ്റ്റോസ് അഥവാ ഇവിടെ ഡാറ്റ ഹഡൂബിലേക്ക് സ്റ്റോർ ചെയ്യണം അപ്പോൾ നമ്മൾക്ക് ഈ സ്കൂപ്പ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക ഡാറ്റേനെ സ്റ്റോർ ചെയ്ത് അഥവാ നോർമൽ സ്ട്രക്ചേർഡ് ഡാറ്റയൊക്കെ നമ്മൾ സ്കൂപ്പ് യൂസ് ചെയ്തിട്ട് അഥവാ നമ്മൾക്ക് ഇൻപുട്ട് ചെയ്യണ്ടേ നമ്മൾ നമ്മുടെ നമ്മുടെ കമ്പ്യൂട്ടറിലാണെങ്കിലും നമ്മൾ ഫ്ലോപ്പി ഡിസ്ക് യൂസ് ചെയ്തിട്ടോ സി ഡി യൂസ് ചെയ്തിട്ട് നമ്മൾ കോപ്പി ചെയ്യുന്നു അല്ലെങ്കിൽ ത്രൂ നെറ്റ്വർക്ക് നമ്മൾ ഡാറ്റ നമ്മൾ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരുന്ന പോലെ ഹഡൂബിലേക്ക് നമുക്ക് ഡാറ്റ കൊണ്ടുവരാനുള്ള രണ്ട് വഴിയാണ് സ്കൂപ്പും ഫ്ലൂമും സ്ക്യൂപ്പ് പറഞ്ഞാൽ യൂസ് ടു ട്രാൻസ്ഫർ ബൾക്ക് ഡാറ്റ ബിറ്റ്വീൻ ഹഡൂബ് ആൻഡ് എക്സ്റ്റേർണൽ ഡാറ്റാ സ്റ്റോർസ് പുറത്തുനിന്ന് ഇങ്ങോട്ട് ഡാറ്റ കൊണ്ടുവരുന്നത് സ്കൂപ്പാണ് ഓൾസോ ഫ്ലൂ ഫ്ലൂന്ന് പറയുമ്പോൾ നമ്മുടെ നോൺ സ്ട്രക്ചേർഡ് ഡാറ്റ അൺസ്ട്രക്ചേർഡ് ഡാറ്റേനാണ് മെയിൻലി ഫ്ലൂം അഥവാ സ്ട്രീമായിട്ടൊക്കെ വരുന്ന ലോക്ക് കൺട്രോളും ലോക്ക് ഡീറ്റെയിൽസുകളൊക്കെ നമ്മൾ ഹഡൂബിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് ഫ്ലൂം അപ്പം നമ്മൾ അങ്ങനെയുള്ള ഡാറ്റ ഉണ്ടെങ്കിൽ നമ്മൾ ഫ്ലൂം യൂസ് ചെയ്യാം വേറെ നോർമൽ ഡാറ്റയാണെങ്കിൽ നമുക്ക് സ്ക്യൂപ്പ് യൂസ് ചെയ്യാം ഇതെല്ലാം എക്സ്ട്രാ സർവീസസ് ആണ് ഹഡൂബ് യൂസ് ചെയ്യുന്നത് നെക്സ്റ്റ് ഇസ് മാഹൌട്ട് മാഹൌട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹിന്ദിയിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ഹിന്ദി വേർഡാണ് അതിന്റെ അർത്ഥം എന്താണ് ആനപ്പാപ്പാനാണ് അഥവാ ആന തിളയ്ക്കുന്നള്ളൂ അപ്പം അതുപോലെ ഇത് നമ്മുടെ എലഫെൻ്റ് ആണെങ്കിൽ എലഫന്റിനെ ഹാൻഡിൽ ചെയ്യുന്ന ആണ് ദാറ്റ് മീൻസ് ഈ കാര്യങ്ങളൊക്കെ ഒരു മെഷീൻ ലേണിംഗ് യൂസ് ചെയ്തിട്ട് മുകളിൽ നിന്ന് നോക്കുന്ന രീതി ഇപ്പോൾ നമ്മൾക്ക് ഇവിടെ താഴെ നോക്കുന്ന ഒരു വ്യൂ ആ താഴെ നിന്ന് ഒരു വ്യൂവർ നോക്കുന്ന ആയിരിക്കില്ല മുകളിൽ നിന്നൊരു മാഹൌട്ട് നോക്കുന്ന വ്യൂ അപ്പം അതുപോലെ വേറെ രീതിയിൽ ഡാറ്റ അനലൈസ് ചെയ്യാനും വ്യൂ ചെയ്യാനും ഒക്കെ മെഷീൻ ലേണിംഗ് യൂസ് ചെയ്തിട്ടുള്ള സർവീസസ് ആണ് ആക്ച്വലി മാഹൌട്ട് ഓക്കെ സി അടിന്റെ എം തന്നെ അങ്ങനെയാണ് സോ ദാറ്റ് ഇസ് മാഹോട്ട് നെക്സ്റ്റ് സൂക്കീപ്പർ അപ്പം നമ്മളൊന്നും നോക്കി നോക്കൂ നമ്മളിപ്പോൾ ഒരു സിസ്റ്റമാണ് അപ്പം ഹഡൂബ് ഡിസ്ട്രിബ്യൂട്ടർ ഫയൽ സിസ്റ്റം ഒക്കെ യൂസ് ചെയ്ത് സ്റ്റോർ ചെയ്ത് ഒരു സിസ്റ്റം എന്തിൻ്റെ ഒരു ഏകദേശം ഒരു ഒരു രീതിയിലുള്ള ഒരു സിസ്റ്റം ഹാൻഡിൽ ചെയ്യാൻ ഇവിടെയാണ് ഉണ്ട് റിസോഴ്സ് ഒക്കെ ചെയ്യാൻ വേണ്ടി പക്ഷെ നമ്മൾ ഒരുപാട് ക്ലസ്റ്റേഴ്സും ഒരു വലിയൊരു സിസ്റ്റമാണ് ശരിക്കും ഹഡൂബ് ഹഡൂബ് മീൻ ചെയ്യുന്നത് അപ്പോൾ അപ്പൊ നോക്കൂ ഇതിൽ ഓരോരോ ഇതേപോലെ ഓരോരോ പാർട്ടിലും ഓരോരോ ഒരുപാട് എലിഫൻസുകളാണ് ഇവിടെ ഉള്ള ഒരുപാട് എനിമൽസുകളാണ് ഇവിടെ ഉള്ളത് അല്ലെ എലിഫൻ ഉണ്ട് പിഗ് ഉണ്ട് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ അത് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു സൂ കീപ്പർ ഒരു മെയിൻ ആയിട്ടുള്ള ഒരാൾ അത്യാവശ്യമാണ് അല്ലെ ദാറ്റ് ഈസ് സൂ കീപ്പർ എല്ലാത്തിനും ഓൾ ഇൻ ഓൾ മാനേജിങ് ഓൾ ക്ലസ്റ്റേഴ്സ് എല്ലാം ഹാൻഡിൽ ചെയ്യാനുള്ള ആ ഒരു സർവീസിനെയാണ് നമ്മൾ സൂ കീപ്പർ എന്നോട് ഉദ്ദേശിക്കുന്നത് പിന്നെ നമ്മൾ ഇതിൽ വരുന്ന വേറെ ഒന്നാണ് ഓ സി ഓസി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരുന്ന പല ജോബ്സുകളും വരുമല്ലോ ആ ജോബുകളെയൊക്കെ ഷെഡ്യൂളിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സർവീസാണ് ഓസി എന്ന് പറയുന്നത് ഓക്കെ ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്ന ഹഡൂബ് എക്കോ സിസ്റ്റത്തിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന സർവീസസുകൾ ഇനിയെല്ലാം നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കാം ഓക്കെ എച്ച് ടി എഫ് എസ് എച്ച് ടി എഫ് എസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇറ്റ് ഇസ് എ പ്രൈമറി ഓർ മേജർ കമ്പോണൻ ഓഫ് അഡൂപ്പ് എക്കോ സിസ്റ്റം ആൻഡ് ഇറ്റ് ഇസ് റെസ്പോൺസിബിൾ ഫോർ ദ സ്റ്റോറിങ് ഓഫ് ലാർജ് ഡാറ്റാസ് ഇറ്റ്സ് ഓഫ് സ്ട്രക്ചേർഡ് ഓർ അൺസ്ട്രക്ചേർഡ് ഡാറ്റ എക്രോസ് വേരിയസ് നോട്ട്സ് ആൻഡ് ദ ബൈ മെയിൻറ്റൈനിങ് ദ മെറ്റ ഡാറ്റ ഇൻ ദ ഫോം ഓഫ് ലോഗ് ഫയൽസ് അപ്പം നമ്മളുടെ ഒരുപാട് സ്റ്റോറിങ് ആണ് അപ്പോൾ ഒരു സ്റ്റോറിങ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ കമ്പ്യൂട്ടറും അല്ലെങ്കിൽ ആയില്ല ഇറ്റ്സ് എം ഒരുപാട് ക്ലസ്റ്റേഴ്സിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കായിരിക്കും നമ്മുടെ സ്റ്റോറേജ് അപ്പോൾ വേണ്ടി യൂസ് ചെയ്യുന്ന ഓൾ ഫയൽ സിസ്റ്റത്തിനെയാണ് നമ്മൾ എച്ച് ടി എഫ് എസ് എന്ന് പറയുക അഡൂ ഡിസ്ട്രിബ്യൂട്ടഡ് ഫയൽ സിസ്റ്റം അപ്പം അതിന്റെ ഒരു ബേസിക് ആയിട്ട് നമ്മൾക്ക് എന്തുണ്ടായിരിക്കും നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അതിന് വേണ്ടിയിട്ട് അതിന്റെ സ്ട്രക്ചർ വരുന്നത് ഒരു നെയിം നോഡ് ഉണ്ടായിരിക്കും ഒരു നോഡ് ഉണ്ടായിരിക്കും ഈ നെയിം നോഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മാസ്റ്റർ ആയിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ടായിരിക്കും അതിലായിരിക്കും നമ്മൾ ബാക്കിയുള്ള ക്ലസ്റ്റേഴ്സിലുള്ള ബാക്കി എല്ലാ സിസ്റ്റത്തിലും എന്തൊക്കെ സ്റ്റോർ ചെയ്തു എന്തൊക്കെ എവിടെയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് എന്നുള്ളതിന്റെ എല്ലാ ഡീറ്റെയിൽസും ലോഗ് ഫയൽസും ഉള്ള ഒരു സിസ്റ്റമാണ് ഈ നെയിം നോഡ് എന്ന് പറഞ്ഞത് ഇതിലൊരിക്കലും നമ്മുടെ സ്റ്റോറിങ് ഡാറ്റ ബിഗ് ഡാറ്റ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായില്ല അത് വേറെ എവിടെയൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചു എന്നതിൻ്റെ ലോഗ് ഡീറ്റെയിൽ ആയിരിക്കും നെയിം നോഡിലുണ്ടായിരിക്കും ഡാറ്റ നോഡിലായിരിക്കും അപ്പം ഇതൊരു മാസ്റ്റർ കം സിസ്റ്റം ആയിരിക്കും അതിൻ്റെ ആയിട്ട് ക്ലസ്റ്ററിലുള്ള ബാക്കിയുള്ള എല്ലാ സിസ്റ്റംസും ഉണ്ടായിരിക്കും അതിൽ ആണ് ഡാറ്റ നോഡ് ആക്ച്വൽ ഡാറ്റ സ്റ്റോർ ചെയ്യുക അപ്പം അതിൽ പിന്നെ നോഡ് മാനേജർ മാപ്പ് പ്രൊഡ്യൂസ് അങ്ങനെ ബാക്കിയുള്ള എല്ലാ കണ്ടൻസും ഉണ്ടായിരിക്കും സ്റ്റോറിംഗ് ഇസ് ഡൻ ലൈക്ക് ദറ്റ്സ് ഓക്കെ നെക്സ്റ്റ് ഇസ് ഇയാൺ ഇയാൺ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു നമ്മുടെ ഒരു സിസ്റ്റത്തിൻ്റെ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം പോലെ റിസോഴ്സ് നെഗോഷിയേറ്റർ ആണ് അല്ലേ ഇറ്റ് ഈസ് എൻ അപ്ഗ്രേഡ് ടു മാപ്പ് പ്രൊഡ്യൂസ് പ്രസൻറ്റ് ഇൻ ദ ഹഡൂപ്പ് വേർഷൻ വൺ പോയിൻറ്റ് സീറോ അഥവാ നമ്മുടെ ആദ്യം ഹഡുപ്പിന് മാപ്പ് പ്രൊഡ്യൂസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് ഒരു റിസോഴ്സ് മാനേജ് ചെയ്യാനും കൂടെ മാപ്പ് പ്രൊഡ്യൂസിന് പറ്റാത്തത് കാരണം അതിന് വേണ്ടിയിട്ട് വേറെ വേർഷനിലേക്ക് കൊണ്ടുവന്നതാണ് ഇയാൺ യാറ്റ് അനദർ റിസോഴ്സ് നെഗോഷിയേറ്റർ ഇറ്റ് ഹെൽപ്സ് ടു സപ്പോർട്ട് അപ്ലിക്കേഷൻസ് അച്ചാസ് എച്ച് പേസ് പാക്ക് ആൻഡ് ഹൈബ് ബാക്കിയുള്ള നമ്മളിപ്പോൾ ഓപ്പറേറ്റീവ് സിസ്റ്റം നമുക്കറിയാമല്ലേ നമ്മുടെ കമ്പ്യൂട്ടറിൽ നമ്മൾക്കും സിസ്റ്റത്തിനും ഇടയിൽ ഒരു ഇൻ്റർഫേസ് ആയിട്ട് പ്രവർത്തിക്കുകയാണ് അതുപോലെ തന്നെ ഈ എച്ച് ഡി എഫ് എസിനും ബാക്കിയുള്ള സർവീസസിനും ഇടയിൽ ഒരു റിസോഴ്സ് മാനേജറായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് എന്ത് അത് ദാറ്റ് ഓസ് യൂസ്ഡ് ടു സ്പ്ലിറ്റ് അപ്പ് ദ റിസോഴ്സ് മാനേജ്മെന്റ് ലെയർ ആൻഡ് പ്രോസസ്സിങ് കമ്പണൻ ലെയർ അങ്ങനെ ഒരു പ്രോസസ്സ് അങ് അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു മാനേജ്മെന്റിന് വേണ്ടിയിട്ടാണ് യാൺ യൂസ് ചെയ്യുന്നത് അതിന്റെ അതിൻ്റെ ആണ് ഇവിടെ ഉള്ളത് അതായത് മെയിനിൽ റിസോഴ്സ് മാനേജറും ഉണ്ടായിരിക്കും നോട്ട് മാനേജറും ഉണ്ടായിരിക്കും ഇങ്ങനെയാണ് യാൻ്റെ വർക്കിംഗ് വരെ അത് നമ്മൾ അടുത്ത ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നുണ്ട് നെക്സ്റ്റ് സ്മാപ് ട്രൊഡ്യൂസ് മാപ്പ് റൊഡ്യൂസ് എന്ന് പറഞ്ഞാൽ ഇതൊരു ശരിക്കും ഒരു പ്രോഗ്രാമിംഗ് പ്രോഗ്രാമിങ് ആണ് ഒരു നമ്മൾക്ക് ചെയ്യേണ്ട വർക്കിനെ മെയിനിൽ ജാവാ ആക്കി മാറ്റിയിരിക്കണം അപ്പോൾ അതിൽ ഒരുപാട് ഫങ്ഷൻസുകളും എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കും അതാണ് മെയിൻലി എന്ത് ചെയ്യുക ബിഗ് ഡാറ്റിനെ പ്രോസസ്സ് ചെയ്യുന്നത് അപ്പം അതിലുള്ള മെയിൻ കാര്യമാണ് ദ മാപ്പ് സ്റ്റേജ് ആൻഡ് റെഡ്യൂസ് സ്റ്റേജ് ദാറ്റ് ഈസ് മാപ്പ് റൊഡ്യൂസ് അഥവാ നമ്മൾ മാപ്പ് എന്നുള്ളതൊക്കെ ഒരു ഫംഗ്ഷൻസ് ഓരോരോ മെത്തേഡുകളാണ് ആക്ച്വലി ഇൻ എ ജാവ പ്രോഗ്രാം അപ്പം അത് ചെയ്യുന്ന വർക്കിംഗ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ജോബിനെ മാപ്പ് പ്രൊഡ്യൂസറിനെ ഡിഫറെന്റ് ജോബാക്കി മാറ്റി ഡിഫറെൻ്റ് ജോബ് പാർട്സ് ആക്കി മാറ്റും അതിന് നമ്മൾ എന്തെയ്യും മാപ്പിംഗ് എന്നു പറഞ്ഞൊരു ഫംഗ്ഷനിലേക്ക് പോവും അത് കഴിഞ്ഞിട്ട് അത് റെഡ്യൂസ് ചെയ്യുന്ന ഒരു വേറൊരു ഫംഗ്ഷനിലേക്ക് പോവും അത് കഴിഞ്ഞിട്ട് നമുക്കത് പ്രൊസസ്ഡ് ചെയ്ത ഔട്ട് പുട്ട് ഡാറ്റ കിട്ടും ഓക്കെ ഇതൊരുപാട് വർക്കിംഗ് ഉള്ളതാണ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഇൻ ദ ലേറ്റർ വീഡിയോസ് ഈ ആണും ആ പ്രൊഡ്യൂസും നമ്മൾ ഒറ്റയ്ക്ക് ആയിട്ട് ഒരു വീഡിയോ ആക്കുന്നുണ്ട് ഓക്കെ ഇത് സ്റ്റേജ് ഇസ് ദ കോമ്പിനേഷൻ ഓഫ് ഷഫിൾ സ്റ്റേജ് അപ്പം നമ്മൾ പറയാം നമുക്ക് ഇവിടെ മാപ്പ് എന്ന് പറഞ്ഞാൽ ഒരു മാപ്പിംഗ് ലൈൻ ബൈ ലൈനായിട്ട് ഒരു മാപ്പർ ഫങ്ഷൻ വർക്ക് ചെയ്തിട്ട് ഒരു മാപ്പിംഗ് ഫംഗ്ഷൻ ആണ് ഇവിടെ നടക്കുന്നത് അങ്ങനെ മാപ്പ് ചെയ്ത കാര്യത്തിന്റെ ഷഫ്ലിങ്ങും അങ്ങോട്ടും അങ്ങോട്ടും ഷഫിൾ ചെയ്ത് ഓരോരോ ഇമ്പോ കറക്റ്റ് മാപ്പ് ചെയ്തതിനെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് റെഡ്യൂസ് ചെയ്ത് ഒരു ഔട്ട്പുട്ട് ഉണ്ടാക്കുന്ന ഫോം ആണ് റെഡ്യൂസ് സ്റ്റേജിൽ നടക്കുന്നത് ഓക്കെ നെക്സ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു പിഗ് ആൻഡ് ഹൈവ് പിഗ് ആൻഡ് ഹൈവ് എന്ന് പറഞ്ഞാൽ മെയിൻലി ഇറ്റ് ഈസ് ഡെവലപ്ഡ് ബൈ യാഹു വിച്ച് വർക്ക്സ് ഓൺ എ പിഗ് ലാറ്റിൻ ലാംഗ്വേജ് അതൊരു ക്ലോറി ബേസ്ഡ് ലാംഗ്വേജ് ആണ് നമ്മുടെ സീക്വലിന് റിലേറ്റ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ മെയിനായിട്ട് എന്താണ് അനലൈസിങ് ആൻഡ് പ്രോസസ്സിങ് ഹ്യൂജ് ഡാറ്റ സ്ട്രീറ്റ് സ്ട്രിക് സ്ക്രിപ്റ്റിംഗ് ഒക്കെ വരുന്ന ഒരു സംഭവമാണ് പിഗ് ഹൈവ് ഇൻസ് ഓൾസോ എ ഡാറ്റ വേ ഹവ് സിസ്റ്റം വിച്ച് ഈസ് യൂസ് ടു അനലൈസ് സ്ട്രക്ചേർഡ് ഡാറ്റ നമ്മളുടെ സ്ട്രക്ചേർഡ് ഡാറ്റയൊക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സർവീസാണ് ഹൈവ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഫേസ്ബുക്കാണ് ഹൈ പ്രൊവൈഡ് ദ ഫങ്ഷനാലിറ്റി ഓഫ് റീഡിംഗ് റൈറ്റിംഗ് ആൻഡ് മാനേജിംഗ് ലാർജ് ഡാറ്റാസെറ്റ് റിസൈറ്റിംഗ് ഇൻ എ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് സ്റ്റോറേജ് ഇവിടെ നമ്മൾ ആക്ച്വലി സീക് എസ് ക്യു എൽ ലൈ സീക്വൽ റൈ കൊറീസ് എച്ച് ക്യു എൽ ദാറ്റ് ഇസ് ഹൈവ് കൊറി ലാംഗ്വേജ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് അത് നമ്മുടെ വിച്ച് ഗെറ്റ്സ് ഇൻറ്റേർണലി കൺവേർട്ടഡ് ടു മാ് പ്രൊഡ്യൂസ് ജോബ് അത് ഇന്റേണലി മാ് ജോബ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനൊക്കെ പറ്റുന്ന എസ് ക്യു എൽ ബേസ്ഡ് നമ്മൾ ഒന്നും കൂടെ നമുക്ക് പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹൈവ് യൂസ് ചെയ്യുന്നത് ഹൈവ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാപ്പ് പ്രൊഡ്യൂസ് പ്രോഗ്രാമിൽ നമ്മൾ ആയിട്ട് എഴുതുന്ന കോംപ്ലക്സ് ആയിട്ട് എഴുതുന്ന പ്രോഗ്രാംസിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ കയ്യില ഹൈവ് ഉണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഡാറ്റാ ഡെഫിനിഷൻ ലാംഗ്വേജും ഡാറ്റാ മാനിപ്പുലേഷൻ ലാംഗ്വേജും യൂസ് ഡിഫൻസ് ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്തിട്ട് ഹൈവിന്റെ സഹായത്തോടു കൂടി വേറെ രീതിയിലും നമുക്ക് മാപ്പ് റെഡ്യൂസ് ചെയ്യുന്ന ഫങ്ഷൻസ് ഫംഗ്ഷൻസ് പോലെ നമ്മൾ ഡാറ്റിനെ നമുക്ക് പ്രൊസസ് ചെയ്യാൻ പറ്റും ബൈ യൂസിങ് ഹൈ നെക്സ്റ്റ് ഇസ് എച്ച് പേസ് നമ്മൾ പറഞ്ഞ ഒരു എച്ച് ഡി എഫ് എസിന് മുകളിലുള്ള ഒരു സംഭവമായിട്ടാണ് എച്ച് ബേസിനെ നമ്മൾ കണ്ടത് എച്ച് ഡി എഫ് എസിൽ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടർ ഫയൽ സിസ്റ്റമായിട്ട് സ്റ്റോർ ചെയ്തിട്ടുണ്ടാക്കും അതിനെ വേറൊരു വ്യൂവിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എച്ച് ബേസ് യൂസ് ചെയ്യുന്നത് എച്ച് ബേസ് ഇസ് എ ടോപ്പ് ലെവൽ അപ്പാച്ചിയ പ്രൊജക്ട് റിട്ടേൺ ഇൻ ജാവ വിച്ച് ഫുൾഫിൽസ് ദ നീഡ് ടു റീഡ് ആൻഡ് റൈറ്റ് ഡാറ്റ ഇൻ റിയൽ ടൈം ഒരു റിയൽ ആയിട്ടുള്ള രീതിയിൽ ഡാറ്റ എച്ച് ഡി എഫ്സിൽ കാണുന്ന മാതിരിയല്ല വേറൊരു രീതിയിൽ നമുക്ക് റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും ആവശ്യം വരുമ്പോഴാണ് നമ്മൾ എച്ച് ബി എസ് യൂസ് ചെയ്യുക അഥവാ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടഡ് ഡാറ്റയ്ക്കും നമ്മൾക്ക് വ്യൂ ചെയ്യേണ്ടതുമായിട്ട് ഇടയിൽ ഒരു ഇന്റർഫേസ് ആയിട്ട് അത് പ്രവർത്തിക്കും അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വേറെ രീതിയിൽ നമ്മുടെ ഡാറ്റേനെ കാണാൻ പറ്റും ഇപ്പം ക്ലയൻറ്റ് ആ എച്ച് ബി എച്ച് മാസ്റ്റർ യൂസ് ചെയ്തിട്ട് ഓരോ റീജിയൻ വൈസൊക്കെ നമുക്ക് ഡാറ്റ കാണാൻ വേണ്ടിയിട്ട് അവരൊരു കോളെയിം ബേസിലൊക്കെ ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കുന്ന ഡാറ്റാനെ ഒരു റീജിയൻ സെർവറൊക്കെ യൂസ് ചെയ്തിട്ട് വേറെ രീതിയിൽ വ്യൂ ചെയ്യാൻ പറ്റും ഇതെല്ലാം നമ്മൾ സൂ കീപ്പറും കൂടെ വെച്ചിട്ടാണ് ഹാൻഡിൽ ചെയ്യുന്നത് നെക്സ്റ്റ് മാഹൌട്ട് മാഹൌട്ട് പറഞ്ഞ ഇതെല്ലാം കൂടെ ഒരു മെഷീൻ ലേണിങ് കൺസെപ്റ്റിലേക്ക് വരുമ്പോഴാണ് എന്ന് പറഞ്ഞത് അഥവാ നമ്മളുടെ ഈ സ്റ്റോർ ചെയ്ത പ്രോസസ്സ് ചെയ്യുന്ന ഡാറ്റാനെ മെഷീൻ ലേണിംഗ് ഫങ്ഷനാലിറ്റീസ് ഒക്കെ യൂസ് ചെയ്തിട്ട് വീണ്ടും ഫിൽറ്ററിങ് ക്ലസ്റ്ററിങ് ആൻഡ് ക്ലാസിഫിക്കേഷനൊക്കെ നമുക്ക് നടത്താൻ പറ്റും അങ്ങനെയുള്ള ആവശ്യം വരുമ്പോഴാണ് നമ്മൾ മാഹൌട്ട് യൂസ് ചെയ്യുന്നത്

സ്കൂപ്പ് യൂസ് ചെയ്തിട്ട് നമ്മുടെ എച്ച് ഡി എഫ്സിലേക്കോ ഇനി ഹൈവിലേക്ക് നമുക്ക് ഡാറ്റ കൊടുക്കണം മെച്ച് ബേസിലേക്ക് നമുക്ക് ഡാറ്റ ഡാറ്റ കൊടുക്കണേ കോപ്പി ചെയ്യണമെങ്കിൽ മൈഎസ് ക്യു എൽ പോസ്റ്റ് ഗ്രേസ് സീക്വൽ ഒരാക്കൽ സീക്വൽ സെർവർ ഡിബിറ്റ് എല്ലാം വെച്ചിട്ട് എല്ലാം നമ്മുടെ റിലേഷൻ ഡാറ്റാബേസ് കൺസെപ്റ്റ് കൺസെപ്റ്റിലെ ഡാറ്റേനെ നമുക്ക് നമ്മുടെ ഹട്ടൂബ് സിസ്റ്റത്തിലേക്ക് യൂസ് ചെയ്യാം ബൈ യൂസിംഗ് സ്കൂപ്പ് ഫ്ലൂം എന്ന് പറഞ്ഞാൽ ഫ്ലൂം ആസ് എ ഡിസ്ട്രിബ്യൂട്ടർ റിലയബിൾ ആൻഡ് അവൈലബിൾ സർവീസസ് വിച്ച് എഫിഷ്യൻലി കളക്ടിങ് അഗ്രിഗേറ്റിംഗ് ആൻഡ് മൂവിംഗ് ലാർജ് എമൌണ്ട് ഓഫ് ലോഗ് ഡാറ്റ ഇറ്റ് ഹാസ് എ സിംപിൾ ആൻഡ് ഫ്ലെക്സിബിൾ ആർക്കിടെക്ചർ ബേസ്ഡ് ഓൺ സ്ട്രീമിംഗ് ഡാറ്റ ഫ്ലോ നമ്മുടെ സ്ട്രീമിംഗ് നമ്മുടെ ലോഗ് ഫയൽസ് ഒക്കെ പോലെ സ്ട്രീമിംഗ് ലെവലിലുള്ള ഡാറ്റ സ്ട്രക്ചേർഡ് ഡാറ്റ ഒരു അൺസ്ട്രക്ചേർഡ് ഡാറ്റ സെമി സ്ട്രക്ചേർഡ് ഡാറ്റയൊക്കെ നമുക്ക് നമ്മുടെ ഹഡൂബ് എക്കോ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്ലൂം യൂസ് ചെയ്യുന്നത് സൂ കീപ്പർ നമ്മൾ പറഞ്ഞു ഹോൾ ഇൻ ഓൾ എല്ലാ ഹഡൂബ് സിസ്റ്റത്തിനെ ഓൾ ക്ലസ്റ്റേഴ്സിനെയൊക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ വർക്കിംഗ് സിങ്ക്രണൈസ് ചെയ്യാനും ഇൻ ബിറ്റ്വീൻ ക്ലസ്റ്റേഴ്സ് കമ്മ്യൂണിക്കേഷനും ഗ്രൂപ്പിങ്ങും ഒക്കെ മെയിൻ്റനൻസ് എല്ലാം ചെയ്യുന്നത് നമ്മുടെ സൂ കീപ്പർ എന്ന് പറഞ്ഞ സർവീസാണ് ഊസി ഈസ് എ സിമ്പിൾ പെർഫോംസ് ടു ടാസ്ക് ഓഫ് ഷെഡ്യൂൾ ഒരുപാട് ഒരുപാട് വർക്ക് ഈ അഡോബ് ചെയ്യേണ്ടി വരും അങ്ങനെയുള്ള ജോബ്സിനെയൊക്കെ ഷെഡ്യൂൾ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ബൈൻഡ് ചെയ്ത് അത് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇങ്ങോട്ട് എടുത്ത് കമ്പൈൻ ചെയ്ത് അങ്ങനെയുള്ള എല്ലാ വർക്കും വർക്ക് അതിൻ്റെ റിലേറ്റ് ചെയ്തുള്ള എല്ലാ വർക്കും കോർഡിനേറ്റ് ചെയ്യുന്നതും വർക്ക് ഫ്ലോ ഒക്കെ കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു ആണ് ഊസി എന്ന് പറഞ്ഞത് ഇതൊക്കെയാണ് നമ്മുടെ അഡൂബ് എക്കോ സിസ്റ്റത്തില് വരുന്നത് അപ്പം അതിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇനി നോക്കാനുള്ളത് എച്ച് ഡി എഫ് എസ് യാൺ മാപ്പ് പ്രൊഡ്യൂസ് ഒക്കെയാണ് സോ വി വിൽ ഡിസ്കസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോസ് ഹോപ്പസ് ക്ലിയർ നൗ താങ്ക് യു